രാജ്യത്തെ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ റേപ്പ് ഇൻ ഇന്ത്യ പരാമർശത്തിൽ രാഹുലിനെതിരെ ഇന്നലെ ലോക്സഭയിൽ BJP രംഗത്ത് വന്നിരുന്നു. പരാമർശത്തിൽ താൻ മാപ്പ് പറയണമെന്നായിരുന്നു BJP ആവശ്യം. എന്നാൽ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. തന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണെന്നും രാഹുൽ സവർക്കർ എന്നല്ലെന്നും അതുകൊണ്ട് തന്നെ മാപ്പ് പറയില്ലെന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുകയുണ്ടായി. ഡൽഹിയിലെ രാംലീല മൈതാനത്ത് നടന്ന ഭാരത് ബച്ചാവോ, അതായത് ഭാരതത്തെ രക്ഷിക്കൂ എന്ന റാലിയിൽ ജനങ്ങളോട് സംസാരിക്കവെയായിരുന്നു രാഹുൽ ഈ പരാമർശം ഉന്നയിച്ചിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിഘടനവാദപരവും ആപത്കരവുമായ നയങ്ങളോടുള്ള പ്രതികരണമായാണ് കോൺഗ്രസ് റാലി സംഘടിപ്പിച്ചത്. താനല്ല രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ തകർത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് മാപ്പ് പറയേണ്ടതെന്നും രാഹുൽ പറയുകയുണ്ടായി. രാജ്യത്തിന്റെ GDP ഇപ്പോൾ 4% മാത്രമാണ്. അത് GDP കണക്കാക്കുന്നതിനുള്ള BJP പുതിയ രീതി പ്രകാരമാണ്. സാമ്പ്രദായിക രീതി അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ 2.5% GDP യഥാർത്ഥ നിലയെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. അധികാരത്തിൽ തുടരാൻ മോദി എന്തും ചെയ്യുമെന്നും കശ്മീരും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും കത്തുകയാണെന്നും രാഹുൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. റാലിയിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗ്, പ്രിയങ്ക ഗാന്ധി വദ്ര, പി ചിദംബരം, സച്ചിൻ പൈലറ്റ്, ജ്യോതിരാദിത്യ സിന്ധ്യ, ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്നീ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തിരുന്നു. ആയിരക്കണക്കിന് ആളുകളെയാണ് രാംലീല മൈതാനത്തിൽ നടന്ന ഭാരത് ബച്ചാവോ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത്. സമീപ വർഷങ്ങളിൽ കോൺഗ്രസ് തലസ്ഥാനത്ത് സംഘടിച്ച ഏറ്റവും വലിയ പരിപാടിയാണിത്. ബലാത്സംഗത്തിന്റെ തലസ്ഥാനമായി ഇന്ത്യ മാറിയെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ബഹളം ഉണ്ടായിരുന്നത്. പരാമർശം നടത്തിയ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് ഭരണപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇന്ത്യയിലെ ഓരോ സ്ത്രീകളുടെ പേരിലും രാഹുൽ മാപ്പ് പറയണമെന്ന് ഗിരിരാജ് സിംഗ് ആവശ്യപ്പെട്ടു. നരേന്ദ്രമോദിയും BJP പൗരത്വ ബില്ലിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് രാഹുൽ പ്രതികരിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വിശദീകരിക്കാം. പ്രധാനമന്ത്രി എപ്പോഴും മേക്ക് ഇൻ ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ പത്രം തുറക്കുമ്പോൾ അതേക്കുറിച്ചുള്ള വാർത്തകൾക്ക് പകരം ബലാത്സംഗ വാർത്തകളാണ് കാണുന്നത് അത്രേ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. BJPക്ക് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഴയ പ്രസംഗത്തിന്റെ വീഡിയോയും രാഹുൽ ട്വീറ്റ് ചെയ്തു. ഡൽഹിയിലെ ബലാത്സംഗ തലസ്ഥാനമാക്കി മാറ്റിയതിന് മാപ്പ് പറയണമെന്ന് മോദി പറയുന്ന വീഡിയോയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വടക്കുകിഴക്ക് സംസ്ഥാനങ്ങളിലെ സംഘർഷത്തിനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർത്തതിനും ഈ പ്രസംഗത്തിനും മോദി മാപ്പ് പറയണമെന്നും രാഹുൽ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.